السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه. أما بعد، بري الله بري. فضل ابن عباس رضي الله عنه تند سدس لي ديك غيان ورال ونو كوند تان چيدا أدي مارا غمايا ورو پاپت تي كوريچ ورو كولبادغت تي كوريچ فرادي ورنو. فضل ابن عباس رضي الله عنه تيريچ چودچو تنگلوڑ ماداو جيوچ ريپوندو. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉടനെ അദ്ദേഹം നൽകിയ മറുപടി, എങ്കിൽ താങ്കൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക, അള്ളാഹു താങ്കളുടെ തൗബ സ്വീകരിക്കുമാറാവട്ടെ എന്ന്. വന്നയാൾ തിരിച്ചുപോയ ശേഷം ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരുമ ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, വന്നയാളോട് അങ്ങ് മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുവാനുള്ള സാഹചര്യം എന്താണ്? ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി, അദ്ദേഹത്തിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നത് മാതാവിന് ധാരാളമായി നന്മ ചെയ്യുക, സേവനം ചെയ്യുക എന്ന്. കാരണം മാതാവിനു സേവനം ചെയ്യുന്നതോളം പുണ്യകരമായ മറ്റൊരു കർമ്മവും എനിക്കറിയില്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു കാര്യവുമില്ല എന്ന്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യമനിൽ നിന്ന് സ്വന്തം മാതാവിനെ മുതുകിലേറ്റി ഹജ്ജിന് വന്ന ഒരാളെ അദ്ദേഹം കാണാനിടയായി. അദ്ദേഹം ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം മാതാവിനെ ചുമലിലേറ്റിക്കൊണ്ടാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു, ഞാൻ എൻ്റെ മാതാവിനോടുള്ള കടപ്പാട് നിർവഹിച്ചവനായി പരിഗണിക്കപ്പെടുകയില്ലേ എന്ന്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഈ ചെയ്ത കർമ്മം താങ്കളുടെ മാതാവ് സഹിച്ച പേറ്റുനോവിൻ്റെ ഒരംശം പോലുമായി മാറുന്നില്ല എന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനയിൽ വെച്ച് തൻ്റെ സഹാബികളോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ സ്വർഗത്തെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. സ്വർഗത്തിൽ ചെന്നു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സുന്ദരമായി ഒരാൾ അവിടുന്ന് പാരായണം ചെയ്യുന്നത് എനിക്കു കേൾക്കാനിടയായി. ഞാൻ അന്വേഷിച്ചു, ആരുടെ ശബ്ദമാണത്? അവരെന്നോട് പറഞ്ഞു, അത് ഹാരിസത്ത് ബിനു നുഅ്മാൻ എന്ന സഹാബിയുടെ ശബ്ദമാണ്. എന്നിട്ട് പ്രവാചകർ വിശദീകരിച്ചു, അതിനു കാരണം അദ്ദേഹം തൻ്റെ ഉമ്മാക്ക് സേവനം ചെയ്യുന്നവരായിരുന്നു, പരമമായ പരിഗണന ജീവിതത്തിൽ ഉമ്മാക്ക് നൽകുന്നവനായിരുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. മുഅ്മിനീങ്ങളെ, ഉമ്മയെന്ന് പറയുന്നത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്, ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. ഉമ്മയില്ലാത്ത വീട്ടിൽ ആയിരം വിളക്കുകൾ ഒന്നിച്ചു തെളിയിച്ചാലും ഇരുട്ടു മാത്രം ബാക്കിയായിരിക്കും. ഉമ്മയെ ജീവിതകാലത്ത് നാം മനസ്സിലാക്കണം. ആരൊക്കെ ജീവിതത്തിൽ നമ്മെ വേണ്ടെന്ന് വെച്ചാലും, ആരൊക്കെ നമ്മെ അകറ്റിയാലും, ചേർത്തു നിർത്തുവാൻ, തണലാവുവാൻ, തുണയാവുവാൻ നമ്മുടെ ഉമ്മയുണ്ടാകും. ഉമ്മയെ നമ്മൾ ഉമ്മയർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാതിരിക്കുമ്പോൾ ലോകം നമുക്കെതിരായി മാറും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, പുണ്യപ്രവാചകരെ, ഭൂമിയിൽ ഞാൻ ഏറ്റവും നല്ല പെരുമാറ്റം ആരോടാണ് ചെയ്യേണ്ടത്? ആരുമായാണ് ഏറ്റവും നന്നായി ഞാൻ സഹവസിക്കേണ്ടത്? ആരെയും പറയാമായിരുന്നു. പക്ഷേ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചാവർത്തിച്ചുള്ള മൂന്ന് ചോദ്യങ്ങൾക്ക്, ഒന്നാമതായി ആരോട്? മാതാവിനോട്. രണ്ടാമതായി ആരോട്? മാതാവിനോട്. മൂന്നാമതായി ആരോട്? മാതാവിനോട്. നാലാമത് അവിടുന്ന് പിതാവിനെയും പറയുകയുണ്ടായി. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാതാവെന്ന അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തോട് നാം എത്ര കണ്ടു കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഖുർആൻ തന്നെ സൂറത്തുൽ ഖുമാരിൽ നമ്മളോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് മനുഷ്യരെ നാം ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. ഖുർആൻ അവിടെ നിർത്തിയില്ല, പിന്നീട് പറയുന്നത് ഉമ്മ സഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പൊതുവേ ദുർബലയായിരിക്കെ ആ ഉമ്മയാണ് നിന്നെ മുതുകിൽ 9 മാസം ചുമന്നത്. വഫിസാലുഹു ഫി ആമൈൻ, 2 വർഷം അവരു നിന്നെ മുലയൂട്ടി.
ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് ശേഷം അനിഷ്കുർലി വലി വാലിദൈക്ക, നിങ്ങൾ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്മ ചെയ്യണമെന്ന് നന്ദി ചെയ്യണമെന്ന് ഖുർആൻ പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഉമ്മയുടെ കാഠിന്യം, ഉമ്മയെടുത്ത ശ്രമങ്ങളെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഉമ്മാക്കു പ്രത്യേകത നൽകാൻ തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉമ്മയെന്ന വലിയ അനുഗ്രഹത്തെ ഉമ്മയുള്ള കാലത്ത് നാം അനുഭവിക്കുക. ഉമ്മമാർ മരണപ്പെട്ടു പോയവർ ദിവസവും ഉമ്മാക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കാരണം പ്രവാചകന്റെ മുന്നിൽ വന്ന് ഒരാൾ അന്വേഷിച്ചു, പ്രവാചകരെ എനിക്ക് ധർമ്മസമരത്തിൽ പങ്കാളിയാവാൻ അങ്ങയുടെ കൂടെ ചേരാൻ താല്പര്യമുണ്ട്. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മയുണ്ടോ, വീട്ടിൽ ഉമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഉമ്മ വീട്ടിലുണ്ട്. പ്രവാചകർ നൽകിയ മറുപടി, ഫൽസംഹാ, നീ ഉമ്മയോടുകൂടെ നിൽക്ക്, ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, താങ്കളുടെ സ്വർഗം ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ മനസ്സിലാക്കുക. നഷ്ടപ്പെടും മുമ്പ് ഉമ്മയെ അനുഭവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.